അടൂരിൽ ലോറിയിലേക്ക് കാറിടിച്ചു കയറ്റി അധ്യാപികയും സ്വകാര്യ ബസ് ഡ്രൈവറും മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസമാണ് തുമ്പമൺ സ്കൂളിലെ ടീച്ചറായ അനുജയും സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിമും അപകടത്തിൽ മരിച്ചത്. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം സ്കൂൾ ടൂർ കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന അനുജയെ ബസ് തടഞ്ഞു നിർത്തി വിളിച്ചിറക്കിയാണ് ഹാഷിം മരണത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ എന്താണ് ഇത്രയും ക്രൂരതയിലേക്ക് ഹാഷിമിനെ നയിച്ചത് എന്ന ചോദ്യമാണ് ഉയർന്നത്. ഇപ്പോഴിതാ ഭർത്താവിനൊപ്പം താമസിക്കാനുള്ള അനുജയുടെ തീരുമാനമാണ് ഹാഷിമിനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. തുമ്പമൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായ അനുജയ്ക്ക് PSC നിയമനം കിട്ടിയിരിക്കെയാണ് അപ്രതീക്ഷിത മരണം സംഭവിച്ചത്. അനുജയുടെ ഭർത്താവിന് ബിസിനസ്സാണ്, 14 വയസ്സുള്ള മകനുമുണ്ട്. ഒരു വർഷം മുമ്പ് കായംകുളത്ത് ഭർത്താവ് പുതിയ വീട് പണി കഴിപ്പിച്ചിരുന്നു. എന്നാൽ തുമ്പമൺ സ്കൂളിന് സമീപത്തുള്ള നൂറനാട് മറ്റപ്പള്ളിയിലുള്ള കുടുംബ വീട്ടിൽ താമസിച്ചാണ് അനുജ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത്. ഇവിടെ പിതാവും സഹോദരനുമുണ്ട്. അവധി ദിവസങ്ങളിൽ അനുജ കായംകുളത്തേക്ക് പോകും. മാർച്ച് 30 കായംകുളത്തെ വീട്ടിലേക്ക് താമസം മാറ്റാൻ അനുജ തീരുമാനിച്ചിരുന്നു. അനുജയുടെ തീരുമാനം ഹാഷിം അറിഞ്ഞതോടെയാണ് മരണത്തിലേക്ക് നയിച്ച അപകടമുണ്ടായതെന്നാണ് വിവരം. അനുജ കൈവിട്ടു പോകുമെന്ന് കരുതിയാണ് ക്രൂരകൃത്യത്തിലേക്ക് ഹാഷിം നീങ്ങിയത് എന്ന സൂചനയാണ് പോലീസ് പുറത്തുവിടുന്നത്. അനുജയിൽ നിന്ന് ഹാഷിം പലതവണ പണം വാങ്ങിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു. അനുജ ഹാഷിം ഓടിച്ചിരുന്ന ബസ്സിലാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. ഇതാണ് അടുപ്പത്തിൽ കലാശിച്ചത്. അനുജയുടെ ഭർത്താവിന് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്തിടെ സൂചന ലഭിച്ചിരുന്നെന്നാണ് വിവരം. ഹാഷിം 3 വർഷമായി ഭാര്യയുമായി വേർപിരിഞ്ഞാണ് താമസം. അനുജയുടെ വീട്ടിൽ ഹാഷിമിനെ 2-3 തവണ കണ്ടതായും നാട്ടുകാർ പറയുന്നു. അനുജയുടെയും ഹാഷിമിന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു.